ആഗ്രഹമില്ലേ? ഹിമാലയത്തിൽ പോകണം, ഹിമാലയത്തിലെ ഗ്രാമങ്ങൾ കാണണം, അവിടെ താമസിക്കണം, അതൊക്കെ എങ്ങനെയായിരിക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ. അപ്പൊ നമുക്കിന്ന് ഹിമാലയത്തിന്റെ മടിത്തട്ടിലുള്ള ഒരു ചെറിയ ഗ്രാമത്തിലെ വിശേഷങ്ങൾ കണ്ടാലോ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഗ്രാമത്തിന്റെ പേര് ഗാൻഡ്രുക്. അന്നപൂർണ കൺസർവേഷൻ ഏരിയയിലുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ഗാൻഡ്രുക്. തന ഹിമാലയൻ ആചാരങ്ങളും ജീവിതരീതിയും പുലർത്തുന്ന ഒരു തനത് ഹിമാലയൻ ഗ്രാമം. അപ്പൊ നമുക്ക് ഈ ഗ്രാമത്തിലെ വിശേഷങ്ങൾ നോക്കിയാലോ. ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്നത് ഒരു മതിലും ഗേറ്റും ആണ്. ഇത് എന്തിനാണെന്നല്ലേ, ഈ ഗ്രാമത്തിലെ കഴുതയും കുതിരയും പിന്നെ പുറത്തുനിന്നുള്ള വന്യമൃഗങ്ങളും ഗ്രാമത്തിലുള്ള കൃഷി സ്ഥലത്ത് കയറി നാശം വിതയ്ക്കാതിരിക്കാനാണ് ഇത് വെച്ചേക്കണത്. പക്ഷെ ഗേറ്റ് അടച്ചിട്ടാൽ തന്നെ മതിലിന്റെ സൈഡിലൂടെ ഗ്രാമവാസികൾക്ക് കയറി പോകാൻ സാധിക്കും. അതിനാണ് ഈ സൈഡിൽ കാണുന്ന ചവിട്ടുപടി. ഗേറ്റ് കഴിഞ്ഞ് ചെന്നാൽ പിന്നെ ആദ്യം കാണുന്നത് ഒരു പ്രയർ വീലാണ്. റോഡിന്റെ ഇരുവശങ്ങളിലും ചെറിയൊരു മണ്ഡപം പോലെ ഉയർത്തി അതിനുള്ളിലാണ് ഈ പ്രയർ വീൽ വെച്ചിരിക്കുന്നത്. ഗാൻഡ്രുക്കിലെ ബുദ്ധമതത്തിൽപ്പെട്ടവരാണ് ഇതിവിടെ സ്ഥാപിച്ചതെന്നാണ് വിശ്വാസം. ബുദ്ധമതക്കാരുടെ മന്ത്രമായ ഓം മനേ പത്മേ ഹോ എന്ന് ഒരു പ്രാവശ്യം ചൊല്ലുന്നതിന് തുല്യമാണ് ഈ പ്രയർ വീൽ ഒരു പ്രാവശ്യം കറക്കുന്നത്. പ്രയർ വീലിൽ തന്നെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ബുദ്ധമത പ്രയറായ ഓം മനേ പത്മേ ഹോ എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ഈ പ്രയർ വീൽ കഴിഞ്ഞാൽ നേരെ നടക്കുമ്പോൾ കാണുന്നത് ഒരു ഇടുങ്ങിയ വഴിയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീടുകൾ കാണാം. ഈ ആദ്യം കാണുന്ന വീടുകളാണ് ഗ്രാമമുഖ്യന്റെ വീടുകൾ. ഗ്രാമമുഖ്യന്റെ വീടുകൾ കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള വീടുകളൊക്കെയും ഈ ഗ്രാമത്തിലെ തുടങ്ങണത്. അപ്പൊ ഇവിടെയാണ് ഗ്രാമമുഖ്യം താമസിക്കുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ നടന്നു കഴിഞ്ഞാൽ രണ്ട് സൈഡിലായിട്ടും വീടുകൾ നമുക്ക് കാണാം. ഇതാണ് ഇവിടുത്തെ ഗ്രാമവാസികളുടെ വീട്. ഇത് ഒരു വീടാണ്. ഈ വീടിന്റെ കൂടെ തന്നെ ഒരു തൊഴുത്തും കാണാം, പിന്നെ അതുപോലെ തന്നെ കളപ്പുരയും കാണാം. ഈ കളപ്പുരയിലാണ് ഇവർ ഇവരുടെ ധാന്യങ്ങളൊക്കെ ശേഖരിച്ചു വെക്കുക. എല്ലാ വീട്ടിലും ഇതുപോലെ തന്നെ ഉണ്ടാവും, ഒരു കളപ്പുരയും ഒരു തൊഴുത്തും. പിന്നെ ഈ കുഞ്ഞു റോഡാണ് ഈ ഗ്രാമത്തിലെ മുഴുവൻ ആൾക്കാർ പോയി വരണത്. അതായത് ഇതിൻ്റെ ഉള്ളിലേക്ക് വാഹനങ്ങളൊന്നും കിടക്കില്ല. ഈ വില്ലേജിൻ്റെ ഉള്ളിലേക്ക് വാഹനങ്ങളൊന്നും കിടക്കില്ല. പിന്നെ ഈ സൈഡിൽ കാണാൻ നീല കളറിലുള്ളതാണ് ഇവിടുത്തെ ഹോട്ടല്. അതായത് ഇപ്പം നേപ്പാൾ ഒരുപാട് വികസിച്ചുകൊണ്ടിരിക്കുക. അതായത് ഇവിടെ നല്ല ഫ്രഷ് എയറാണെന്ന് പറയണേ ഈ ഹിമാലയത്തിൻ്റെ താഴ്വരയിലുള്ള ഈ വില്ലേജിൽ. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടേക്ക് വരുന്നുണ്ട് ഈ വില്ലേജ് കാണാനും ഇവിടുത്തെ കാര്യങ്ങൾ അറിയാനും ഇവിടെ താമസിക്കാനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം ഇവിടുത്തെ രണ്ട് സൈഡിലായിട്ട് കുഞ്ഞു കുഞ്ഞു ഹോട്ടലുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കാണുന്ന സോളാർ പാനലുകൾ, എല്ലാ വീട്ടിലും ഇവിടെ ഇലക്ട്രിസിറ്റി സോളാർ പാനൽ വഴിയാണ്, സോളാർ ഇലക്ട്രിക് ആണ് ഇവിടെ. ഇപ്പൊ നമ്മൾ കണ്ടത് ലോഡ്ജ് എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ലോഡ്ജ് അതിന്റെ റെസ്റ്റോറന്റ്. അതായത് നമ്മൾ വിചാരിക്കും ഇവിടെ ഇങ്ങനത്തെ ഇത്ര കുഞ്ഞു ലോഡ്ജ് പണിതിട്ട് ഇവിടെ ആരെ താമസിക്കണേന്ന്. പക്ഷെ ഒരുപാട് പേര് പുറത്തുനിന്ന് വരുന്നവര് വേറൊരു ഓപ്ഷൻ ഇല്ല, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടീ ഹൗസ് പോലത്തെ ലോഡ്ജുകളെ ഇവിടെ ഉള്ളൂ. പക്ഷെ ഇവിടുത്തെ ആൾക്കാർ താമസിക്കാൻ ഓക്കെയാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത, എല്ലാത്തിലും ഇവിടെ ആൾക്കാർ അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഇത്രയും കുഞ്ഞു വഴിക്കൂടെയാണ് ആൾക്കാർ ഹിമാലയത്തിലേക്ക്, ഇവിടെ ഓരോ ട്രക്കിംഗ് ഗ്രൂപ്പുകൾ ഇതിൽ കൂടെയാണ് പോവുക. പക്ഷെ അവർ ജനങ്ങളെ തടസ്സപ്പെടുത്തൂല, ഒന്നും ചെയ്യില്ല. ഇതിൽ കൂടെ അവിടെ നടന്നു പോവും, ജനങ്ങളും ഇതിൽ കൂടെ പോവും. അങ്ങനെ ഒരു കുഞ്ഞു ഗ്രാമം എന്ന് പറയാലോ. ഇതിവിടുത്തെ കട, പലചരക്ക് കട പോലത്തെ കുഞ്ഞു കുഞ്ഞു കടകൾ, പിന്നെ വീടുകൾ. അപ്പം നമുക്കിങ്ങനെ നടക്കുമ്പോൾ തന്നെ കാണാം ഇവിടുത്തെ ഓരോ ഗ്രാമവാസികൾ വരുന്നത്, കുട്ടികൾ സ്കൂളിൽ പോണത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും. ചെറിയ ചെറിയൊരു ഗേറ്റുകൾ കാണാം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൃഗങ്ങളൊക്കെ ഇതിൽ കൂടെ പോകണ്ടാവും. ഇവിടുത്തെ ചരക്കും കൊളന്ന് കഴുതയും അതുപോലെ കുതിരയും അതൊന്നും ഇതിൻ്റെ ഉള്ളിൽ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞു കുഞ്ഞു ഗേറ്റുകൾ ഈ ഓരോ വീട്ടിലും വെച്ചേക്കണത്. പിന്നെ ഈ വീടിൻ്റെ മുകളിൽ കണ്ടില്ലേ, അത് തൂങ്ങിക്കിടക്കുന്ന സാധനം കോണാണ്. അതായത് ഇവിടെ മെയിൻ ഭക്ഷണം എന്ന് പറഞ്ഞാൽ കോണാണ്. അതിങ്ങനെ തൂക്കിയിടുന്നതിന് മൂന്ന് കാരണമുണ്ട്. ഒന്ന്, നമ്മുടെ നാട്ടിലൊക്കെ നെൽക്കതിര് തൂക്കിയിട്ടില്ലേ, അതുപോലൊരു വിശ്വാസം.
പിന്നെന്താന്ന് വെച്ചാൽ ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട്, പിന്നെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന് കണ്ണേൽക്കാണ്ടിരിക്കാൻ ഇതുപോലെ കോണ് കെട്ടി തൂക്കിയിട്ട് കഴിഞ്ഞാൽ വീടുകൾക്ക് കണ്ണേൽക്കില്ല എന്ന് ഇവിടുത്തെ നാട്ടുകാർക്ക് ഒരു വിശ്വാസമുണ്ട്. അതിനും വേണ്ടിയിട്ട് കൂടിയാണ് ഇവിടെ ഇങ്ങനെ കോണുകൾ തൂക്കിയിട്ടേക്കണേ. കണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മൃഗങ്ങളൊക്കെ ഇത് കൂടെ പോകുന്നു, ഇവിടുത്തെ ചരക്കും കോണ് അങ്ങനെ പോണ കുതിരകളാണ് ഈ കാണുന്നത്. ഇവിടെ കണ്ട കൊച്ചൊരു കുട്ടി ഇരുന്നതൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. ഇപ്പം നമുക്കത് ഒരു കുഞ്ഞു കുട്ടീനെ കാണാം. കുഞ്ഞു കുട്ടീൻ്റെ ഈ കുട്ടിക്ക് 6 വയസ്സായിട്ടുള്ളൂ. അതിൻ്റെ പിന്നിലിരിക്കുന്നത് ആ കുട്ടിയുടെ അനിയനാണ്, 4 വയസ്സുള്ള കുട്ടീനെയാണ്. ആ കുട്ടി പിന്നിൽ ഇങ്ങനെ കെട്ടി വെച്ചേക്കണേ. അതായത് ഭയങ്കര രസമാണ് കാണാൻ, ഭയങ്കര ക്യൂട്ട്നെസ് നോക്കും പറയുന്നത്. ഭയങ്കര ഒരു കുസൃതിയുള്ള രണ്ട് മക്കളാണ്, അതായത് ചേച്ചിയും അനിയനും. ചേച്ചി അനിയനും ഇങ്ങനെ പുറത്തോട് ഇങ്ങനെ ചേർത്ത് വെച്ചേക്കാണ്. അതാണ് ഇവിടുത്തെ ആൾക്കാർ ഒരു ആരോഗ്യം എന്ന് പറയുന്നത് തന്നെ. കാരണം കൊച്ചുകുട്ടിക്കാലത്ത് തന്നെ ഇതുപോലെ ഈ ഭാരമൊക്കെ, ഭാരം എന്ന് പറയാൻ പാടില്ല, സ്വന്തം അനിയനാണ് എന്നാലും ഇങ്ങനെ പുറത്ത് തൂക്കി നടക്കണതുകൊണ്ട് തന്നെ ഇവർക്ക് എത്ര വലിയ വെയിറ്റ് ആയാലും എടുത്ത് പൊക്കാൻ പറ്റും. ശരിക്കും ഈ ഗാൻഡ്രുക്ക് വില്ലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിങ്കൽ കൊണ്ടൊരു ഗ്രാമം എന്നാണ് പറയുക. അതായത് ഇംഗ്ലീഷിൽ പറയുകയെന്ന് വെച്ചാൽ ദ സ്റ്റോൺ വില്ലേജ്. ഇപ്പം നമ്മൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ സ്റ്റോൺ വില്ലേജ് അടിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഗാൻഡ്രുക്ക് വില്ലേജ് എന്ന്. അതായത് ഇവിടുത്തെ എല്ലാ സാധനങ്ങളും അതായത് കരിങ്കല്ല് വെച്ചിട്ട് കണ്ട റോട്ടിലൊക്കെ കരിങ്കല്ല് വെച്ചിട്ടാണ് പാവിയിട്ട് റോഡ് ഉണ്ടാക്കിക്കണം. പിന്നെ രണ്ട് സൈഡ് കെട്ടിക്കണതും കരിങ്കല്ലാണ്. പിന്നെ വീടുകൾ ഉണ്ടാക്കണതും കരിങ്കല്ലും പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ മരവും വെച്ചിട്ടാണ് വീടുകൾ പണിയണേ. പിന്നെ ഇവിടുത്തെ ഗ്രാമം എങ്ങനെയാ കഴിഞ്ഞാൽ കുറച്ച് വീടുകൾ കഴിഞ്ഞൊരു കുഞ്ഞു അരുവി, അതിൻ്റെ മുകളിലൊരു കുഞ്ഞു പാലവർ പണിതിട്ടുണ്ടാവും. പിന്നെ ആദ്യ കരങ്കലിട്ട റോഡ്, പിന്നെ ആദ്യ വീടുകൾ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആകെ 4000 പേരെ ഈ ഗ്രാമത്തിലുള്ളൂ. അതായത് ഒരു കുഞ്ഞു ഗ്രാമം, ഹിമാലയത്തിൻ്റെ ഏറ്റവും അടുത്തട്ടിൽ എന്ന് പറയില്ലേ അവിടെയാണ് ഈ ഗ്രാമം. ഇവിടുന്ന് കയറി കയറി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഹിമാലയായി. അതായത് ഇവിടെ നമുക്ക് കയറി കയറി ചെല്ലുമ്പോൾ ഇപ്പം കാണാൻ ആളുകൾ ഈ അവരെ വീട്ടിൽ പൂപ്പലൊക്കെയും പിടിച്ചത് ക്ലീൻ ചെയ്യുക. കാരണം ഇപ്പം തണുപ്പ് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ആ സമയത്തൊക്കെ കുറേ മഴയ്ക്കും പെയ്തതിൻ്റെ ഒക്കെ പൂപ്പലൊക്കെയും പിടിച്ചിട്ട് അതൊക്കെ ക്ലീൻ ചെയ്ത് കളയുക. ഇനിയിപ്പം അടുത്ത ചൂടുകാലമാണല്ലോ. ഇതൊക്കെ അവരുടെ കൃഷിസ്ഥലമാണ്. അതായത് കോണൊക്കെ ഉണ്ടാകുന്നത് കണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വീട്ടിൻ്റെ മുകളിലും കോണൊക്കെ തൂക്കിയിട്ടുണ്ട്. ഇതിവിടുത്തെ ഇത് നേപ്പാൾ ഡ്രസ്സാണ്. അവർ തലയിൽ ഇതുപോലത്തെ ഒരു തൊപ്പിയും വെക്കും. പിന്നെ ഡ്രസ്സും ഇങ്ങനെയാണ് അവിടുത്തെ ആളുകൾ, പ്രത്യേകിച്ച് ഈ ഗ്രാമത്തിലെ ആളുകൾ. കാഠ്മണ്ഡുവിലൊക്കെ ഇത്രയും കൂടിയും ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ പാൻറ്റും ഷർട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇവിടുത്തെ നാട്ടുകാർ ഇപ്പോഴും ഇവിടുത്തെ പരമ്പരാഗത ഡ്രസ്സ്, പരമ്പരാഗത രീതിയിലുള്ള ജീവിതം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും പിന്തുടരുന്നത്. നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് പേര് നേപ്പാളിലേക്ക് ടൂർ വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നേപ്പാളിലേക്ക് വരണമെങ്കിൽ നമുക്ക് വിസയുടെ ആവശ്യമില്ല. അപ്പോൾ പിന്നെ കുറച്ച് കാശ് മതി. പിന്നെ ഇന്ത്യൻ മണി നേപ്പാളിലെടുക്കും. അതായത് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വരുന്നുണ്ട്. പക്ഷെ അവരൊക്കെ കാഠ്മണ്ഡുവിലേക്ക് മാത്രമേ വരുള്ളൂ, പിന്നെ അതിൻ്റെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളും. പക്ഷെ നിങ്ങൾ ആരെങ്കിലും വരാൻ വെച്ചാൽ എന്തായാലും വന്ന് കാണേണ്ട സ്ഥലമാണ് ഈ ഹിമാലയത്തിന് താഴത്തുള്ള കുറച്ച് കുറച്ച് ഗ്രാമങ്ങൾ. പ്രത്യേകിച്ച് നമ്മളിന്ന് കാണിച്ചു തരാം ഗാൻഡ്രൂക്ക് എന്ന് പറഞ്ഞ വില്ലേജ്. അത് നല്ല രസമാണ് കാണണം.
അതായത് പാവം ആളുകൾ, ഇവിടുത്തെ പണ്ടത്തെ രീതി, കർഷകർ, പിന്നെ കൃഷി സ്ഥലം, അങ്ങനെ നല്ലൊരു, പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്രഷ് എയറാണ്. പിന്നെ അതുപോലെ നല്ല വെള്ളവും, അത് ഹിമാലയത്തിൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം നേരിട്ട് പൈപ്പിലിട്ടിട്ട് ഇവിടുത്തെ വീട്ടിലേക്ക് വരുന്നതാണ് ഇവിടുത്തെ ആളുകൾ കുടിക്കുക. ഈ വീട്ടിൽ കണ്ട ഇതിൻ്റെ മുകളിൽ കോണ ഉണക്കാനിട്ടൊക്കെയാണത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളുകൾ ഇവിടെ കോൺ വീടിൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടിയിടും ഉണക്കാൻ വേണ്ടിയിട്ട്. ഇത് പണിതിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ആൾത്തറ പോലത്തെ, നമ്മുടെ നാട്ടിലൊരു ആൾത്തറ പോലെയാണ്. അതായത് ആൾക്കാർ രാത്രി വന്നിരുന്ന് വർത്തമാനം പറയുക. പിന്നെ ശരിക്കും അതൊന്നും അല്ല കേട്ടോ അതിൻ്റെ ഉപയോഗം. ഇവിടെ ആൾക്കാർ വരണത് ഒന്നിൽ ഭാരം കൊണ്ടുവന്ന് ഇവിടുത്തെ നാട്ടുകാർ, അല്ലെങ്കിൽ ഇവിടുന്ന് ട്രക്കിങ്ങിന് പോകണം ടൂറിസ്റ്റുകൾ. അപ്പോൾ ഇവർ വരുമ്പോൾ ഇവർ ബാഗ് ഇവിടെ സ്വന്തമായിട്ട്, അതായത് ഗ്രാമവാസികളാണെന്ന് വെച്ചാൽ ഇവരെ പുറത്തുള്ള ഭാരം സ്വന്തമായിട്ട് ഇങ്ങനെ ഇറക്കി വയ്ക്കാൻ പറ്റുള്ളൂ ആരെയും ആശ്രയിക്കാണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ടിയിട്ടേക്കണത്, ഒരു അത്താണി എന്ന് പറയും, അതിനു വേണ്ടിയിട്ട് കെട്ടിയിട്ടേക്കണതാണ് ഈ ഗ്രാമത്തിൽ. പക്ഷെ രാത്രി ഇവിടെ ആൾക്കാരിന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ്, ഇവിടുത്തെ ഗ്രാമവാസികൾക്കും വർത്തമാനം പറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. ഇതാണ് ഗ്രാമത്തിൻ്റെ അവസാനം. ഗ്രാമം തുടങ്ങുന്നതും ഒരു ഗേറ്റാണ്, ഗ്രാമം അവസാനിക്കുന്നതും ഒരു ഗേറ്റാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു കുഞ്ഞു വഴിയാണ്, അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ അടുത്ത ഗ്രാമം. അപ്പം നിങ്ങൾക്ക് ഗാൻഡ്രുക്ക് ഗ്രാമത്തിലെ വിശേഷങ്ങൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവരോടും താങ്ക് യു.